ഒരു കുടുംബത്തിലെ ഇരട്ട സഹോദരന്മാർക്കടക്കം നാലു പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു. ചാത്തമംഗലം സ്വദേശികളായ രാജേഷ്, ഭാര്യ ഷിംന, മക്കളായ ആരാധ്യ, ആദിത് എന്നിവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. ഇവർ ഭക്ഷണം കഴിച്ച് വയനാട്ടിലെ ഹോട്ടൽ താൽക്കാലികമായി അടുപ്പിച്ചു. ചാത്തമംഗലം സ്വദേശികളായ മണ്ണിൽ കോവിലകത്ത് രാജേഷ്, ഭാര്യ ഷിംന, മക്കളായ 10 വയസ്സുകാരനായ ആരാധ്യ, ആദിത് എന്നിവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആരാധ്യ KMCT കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് വയനാട്ടിൽ വൈത്തിരിയിലെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഊണും ബിരിയാണിയും കഴിച്ചതിന് ശേഷമാണ് ഇവർക്ക് അസ്വസ്ഥത തുടങ്ങിയത്. കുട്ടികൾക്ക് ഛർദിയും വയറുവേദനയും അനുഭവപ്പെടുകയായിരുന്നുവെന്ന് രാജേഷ് പറഞ്ഞു. ഞാൻ ഞങ്ങൾ പിന്നെ വയനാട്ടിലേക്ക് ഒന്ന് പോയതാണ്. വയനാട് പോയപ്പോൾ 1.5 മണിയായപ്പോഴേ നമ്മൾ വൈത്തിരി എത്തിയപ്പോൾ നമ്മൾ വൈത്തിരിയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ബാംബു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ വൈത്തിരി പാർക്കിൻ്റെ ഓപ്പോസിറ്റിൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഏകദേശം 1.5 കിലോമീറ്റർ ഓടിയപ്പോഴേക്ക് ആദ്യം മോൾ ഛർദ്ദിച്ച് പിന്നെ അത് കഴിഞ്ഞ് മോൻ ഛർദ്ദിച്ച്. അപ്പം നമ്മൾ വിചാരിച്ചത് ട്രാവലിൻ്റെ പ്രശ്നമാണ് ഇരിക്കുന്നത്, പക്ഷേ പിന്നെ എല്ലാവർക്കും അതായി. പിന്നെ നമ്മൾ അവിടെ എത്തി, അവിടെ എത്തിയതിന് ശേഷം നമ്മൾ മാർട്ടിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, അവിടുന്ന് പിന്നെ അവർ വിട്ട് പിറ്റേ ദിവസം വീണ്ടും അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് റെഫർ ചെയ്ത് ഇങ്ങോട്ട് KMCTയിലാണ്. ഇപ്പം മോൾ ICUയിലാണുള്ളത്. എല്ലാവരും ടയർഡാണ് ഇപ്പോൾ. രാജേഷിൻ്റെ പരാതിയെ തുടർന്ന് ഇവർ ഭക്ഷണം കഴിച്ച ഹോട്ടൽ പരിശോധനയെ തുടർന്ന് താൽക്കാലികമായി അടപ്പിച്ചു. ഭക്ഷണങ്ങളുടെ സാമ്പിൾ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ ചാത്തമംഗലം.